നമസ്കാരം. ഡി ലൈവിലേക്ക് സ്വാഗതം. ലോകത്ത് പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ പകുതിയിൽ മാത്രം കാണുന്ന ജീവിവർഗമാണ് സിംഹവാല ചൂണുകൾ. വർഷത്തിൽ എല്ലാ കാലത്തും കായകനികൾ ലഭിക്കുന്ന നിത്യഹരിത വനങ്ങളിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. കേരളത്തിൽ സൈലന്റ് വാലിയിലും തമിഴ്നാട്ടിൽ കളക്കാട് ഗുണ്ടന്തുറൈ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ആശാമ്പു മലനിരകളിലുമാണ് സിംഹവാലൻ കുരങ്ങുകൾ ദീർഘകാലം നിലനിൽക്കാൻ പറ്റിയ തുടർച്ചയായ ആവാസ വ്യവസ്ഥയുള്ളത്. വംശനാശ ഭീഷണിയുടെ വക്കോളം എത്തി നിൽക്കുന്ന ജീവിവർഗമാണ് ഇവ. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യമായ സിംഹവാലൻ കുരങ്ങുകളെ കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിൽ കണ്ടെത്തി. തിരുവനന്തപുരം ജില്ലയിലെ കല്ലാറിൽ നിന്നുമാണ് സിംഹവാലൻ കുരങ്ങിനെ കണ്ടെത്തിയത്. പൊന്മുടി സന്ദർശിക്കാനെത്തിയ പ്രകൃതി ഫോട്ടോഗ്രാഫർ ധനുഷാണ് കല്ലാറിൽ നിന്നുള്ള സിംഹവാലൻ കുരങ്ങിന്റെ ചിത്രം പകർത്തിയത്. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട വനമേഖലയാണ് കല്ലാർ. കോവിഡ് കാലത്ത് പൊന്മുടി, കല്ലാർ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാസങ്ങളായി അടഞ്ഞുകിടന്നതിനാൽ വനാതിർത്തി കടന്ന് ധാരാളം മൃഗങ്ങൾ ഈ മേഖലയിൽ എത്തിയിരുന്നു. ഇക്കൂട്ടത്തിൽ എത്തിയതാവും സിംഹവാലൻ കുരങ്ങുകളും എന്നാണ് കരുതപ്പെടുന്നത്. കറുത്തതോ കടും തവിട്ട് നിറത്തിലുള്ളതോ ആയ സിംഹത്തിന്റെ സട പോലെ മുഖത്തിന് ചുറ്റും നീണ്ട രോമങ്ങൾ, വണ്ണം കുറഞ്ഞൊരു വാലും വാലിനടുത്ത് രോമക്കെട്ടും, ശരിക്കും സിംഹത്തിന്റെ വാല് പോലെ. 45 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉള്ള 10 കിലോയ്ക്ക് താഴെ ഭാരം, ഇതാണ് സിംഹവാലൻ കുരങ്ങുകൾ. സഹ്യപർവ്വതത്തിന്റെ താഴ്വാരങ്ങൾ, സംരക്ഷിത വനമേഖലകൾ, ഇക്കോ പോയിന്റുകൾ എന്നിവ ഉൾപ്പെടുത്തി പൊന്മുടി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. ഇതിനുവേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 1970കളിൽ സൈലന്റ് വാലിയിലെ കുന്തിപ്പുഴയിൽ വൈദ്യുതി ഉൽപാദനത്തിനായി അണക്കെട്ട് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് ഉയരമുള്ള മരങ്ങളിൽ ചെറുകൂട്ടങ്ങളായി കഴിഞ്ഞു പോകുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. പദ്ധതി നടപ്പാക്കിയാൽ ഒട്ടേറെ വനവും ഒപ്പം സിംഹവാലിനെ പോലുള്ള അപൂർവ ജീവികളും നശിക്കുമെന്ന് തിരിച്ചറിഞ്ഞ പരിസ്ഥിതി സ്നേഹികൾ ശക്തമായ പ്രക്ഷോഭം നടത്തി. ഇന്ത്യയിലും ആയിപ്പടർന്ന ഈ പ്രക്ഷോഭങ്ങളുടെ പ്രതീകമായി മാറിയത് സിംഹവാലൻ കുരങ്ങുകളായിരുന്നു. IUCN കണക്ക് പ്രകാരം കേരള, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ 2500 സിംഹവാലൻ കുരങ്ങുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ. അവയുടെ വാസസ്ഥലങ്ങൾ തേയില, കാപ്പി, തേക്ക് എന്നീ തോട്ടങ്ങൾ, അണക്കെട്ടുകൾ എന്നിവയുടെ നിർമ്മാണത്താൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടങ്ങളിലൂടെ സഞ്ചരിക്കുകയോ ജീവിക്കുകയോ ചെയ്യാത്തതും മനുഷ്യ സഹവാസം ഇഷ്ടപ്പെടാത്തതും സിംഹവാലൻ കുരങ്ങുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.